സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. ചരിത്രത്തിൽ ആദ്യമായി വത്തിക്കാൻ സിനഡ് സെക്രട്ടേറിയറ്റിൽ സ്ത്രീകൾക്ക് നിയമനം. വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ ഭരണ സംവിധാനത്തിലെ പ്രമുഖ വകുപ്പ് കാര്യാലയങ്ങളിൽ ഒന്നായ മെത്രാൻ സിനഡ് കാര്യാലയത്തിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് നിയമനം. മൂന്ന് കന്യാസ്ത്രീകളെയും ഒരു അൽമായ വനിതയെയുമാണ് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ സിനഡ് കാര്യാലയത്തിലെ കൗൺസിലർമാരായി നിയമിച്ചതെന്ന് റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറ്റലിയിൽ നിന്നുള്ള എക്കണോമിക്സ് പ്രൊഫസർ സിസ്റ്റർ അലസാൻഡ്രെ മെറിലി, സ്പെയിൻ സ്വദേശിനി മരിയ ലൂയിസ, ബെർസോസ ഗോൺസാലസ്, ഫ്രാൻസിൽ നിന്നുള്ള സിസ്റ്റർ നതാലി ബെക്വാ എന്നീ കന്യാസ്ത്രീമാരെയും സോഷ്യോളജി പ്രൊഫസറായ സിസിലിയ കോസ്റ്റ എന്നീ അൽമായ വനിതയെയുമാണ് പാപ്പ നിയമിച്ചത്. വർഷങ്ങൾ കൂടുമ്പോൾ നടക്കാറുള്ള മെത്രാൻമാരുടെ ആഗോള സിനഡിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഭാഗമാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് സിനഡ്. ഡിപ്പാർട്ട്മെന്റിന്റെ 50 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് സ്ത്രീകളെ നിയമിക്കുന്നത്. പാപ്പായ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ 1965 പോൾ ആറാമൻ പാപ്പയാണ് മെത്രാൻമാരുടെ സിനഡിന് ആരംഭം കുറിച്ചത്. ഇതുവരെ പാപ്പായ്ക്ക് അയക്കുന്ന അന്തിമ സിനഡ് രേഖകളിൽ ഒപ്പുവയ്ക്കാനുള്ള അവകാശം സിനഡ് പിതാക്കന്മാർക്ക് മാത്രമായിരുന്നു. തങ്ങളുടെ സഭകളുടെ സുപ്പീരിയർ ജനറൽ എന്ന നിലയിൽ രണ്ട് അൽമായ ബ്രദർമാർക്ക് ഒപ്പിടാനുള്ള അവകാശം ഉണ്ടെങ്കിലും തത്തുല്യ പദവിയുള്ള കന്യാസ്ത്രീമാർക്ക് ഇത് സാധ്യമായിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടി ഭാവിയിൽ നടക്കാനിരിക്കുന്ന സിനഡുകളിൽ ഒപ്പുവയ്ക്കാനുള്ള അവകാശം സ്ത്രീകൾക്കും നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഫ്രാൻസിസ് പാപ്പായ്ക്ക് രേഖാമൂലം നൽകിയ അപേക്ഷയിൽ 10,000-ത്തോളം ആളുകളാണ് ഒപ്പിട്ടത്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് പുതിയ നിയമനമെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം വത്തിക്കാന്റെ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി വാദിക്കുന്ന വോയിസ് ഓഫ് ഫെയിൻ എന്ന അന്താരാഷ്ട്ര സംഘടന രംഗത്തു വന്നിട്ടുണ്ട്. അടുത്ത സിനഡിൽ വനിതാ പ്രതിനിധികൾക്ക് വോട്ട് അവകാശം ലഭിക്കുന്നതിന്റെ ആദ്യ പടിയാണിതെന്നാണ് വോയിസ് ഓഫ് ഫെയ്ത്തിന്റെ ജനറൽ മാനേജർ സൂസന്ന പ്ലിയോസോവിസ്കിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.